ഗോൾഡൻ പ്രോപ്പർട്ടീസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാക്കനാട് കുഴിയെലിപ്പടിയിൽ 5.5 സെന്റ് സ്ഥലത്ത് 2600 സ്ക്വയർ ഫീറ്റിൽ വരുന്ന മനോഹരമായ ഒരു 4 ബെഡ്റൂമിന്റെ വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വീട് പരിചയപ്പെടുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീടുകളുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഈ വില്ലയിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 7 കിലോമീറ്ററും എടപ്പള്ളി ലുലു മാളിലേക്ക് 11 കിലോമീറ്റർ ദൂരവും സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് 5 കിലോമീറ്റർ ദൂരവും മാത്രമേ വരുന്നുള്ളൂ. എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസിയായിട്ട് പോകാവുന്ന രീതിയിലുള്ള ഒരു വീടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഏരിയയിൽ നിൽക്കുന്ന വീടാണ് ഈ കാണുന്നത്. ഇവിടെ നിന്നും നമുക്ക് ആലുവ, പെരുമ്പാവൂർ, കളമശ്ശേരി, എറണാകുളം, കാക്കനാട്, തൃപ്പൂണിത്തുറ, പാലാരിവട്ടം, എടപ്പള്ളി എന്നീ ഭാഗങ്ങളിലേക്ക് ഈസിയായിട്ട് ആക്സസ് കിട്ടുന്ന ഒരു ഏരിയയാണ്. ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയയിൽ നിൽക്കുന്ന ഒരു വീടാണ് കാണുന്നത്. നല്ലൊരു കണ്ടംപററി സ്റ്റൈലിൽ പണിതിട്ടുള്ള ഒരു മനോഹരമായ വീടിൻ്റെ മുന്നിൽ നമുക്ക് 4 മീറ്ററോളം വീതി വരുന്ന റോഡ് വരുന്നുണ്ട്. കൂടാതെ മുന്നിൽ നമുക്ക് കാണാം സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന വലിപ്പമുള്ള 15 അടിയോളം നീളം വരുന്ന ഒരു വലിയ ഗേറ്റ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് തുറന്ന് അകത്ത് കയറി കഴിഞ്ഞാൽ വലിപ്പമുള്ള ഒരു മുറ്റം നമുക്ക് കാണാം. അതിവിശാലമായ ഒരു മുറ്റം നമുക്ക് കാണാം. വലിയ 2 സെഡാ മോഡലോ XUV മോഡലോ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് മുൻഭാഗത്തായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല ഗാർഡനെല്ലാം സെറ്റ് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന വീടിൻ്റെ ചുറ്റുഭാഗങ്ങളിലേക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അത്യാവശ്യം സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ചുറ്റുഭാഗത്തെയും മുറ്റം വരുന്നത്. ഈ വീടിൻ്റെ അടുത്തായിട്ട് നമുക്ക് സ്കൂൾ, കോളേജ്, അമ്പലം, പള്ളി, സൂപ്പർ മാർക്കറ്റ് എന്നീ വേണ്ട അത്യാവശ്യം വേണ്ട എല്ലാ സംഭവങ്ങളും നമുക്ക് ഈ വീടിൻ്റെ ചുറ്റുഭാഗത്തായിട്ട് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കിച്ചൻ്റെ ഡോറിൻ്റെ ഭാഗത്ത് എത്തി നിൽക്കുകയാണ്. അവിടെയായിട്ടാണ് നമുക്ക് കിണർ വരുന്നത്. വാട്ടർ സോഴ്സിനായിട്ട് നമുക്ക് കിണർ വെള്ളവും പൈപ്പ് ലൈൻ കണക്ഷനും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. കിച്ചൻ്റെ ഭാഗത്തായിട്ട് നമുക്കൊരു വർക്ക് ഏരിയക്കുള്ളൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ഓൾറെഡി വർക്ക് ഏരിയ ഉള്ള ഒരു വീടാണ്. ആവശ്യമെങ്കിൽ മാത്രം നമുക്ക് അഡീഷണലായിട്ട് എടുക്കാവുന്ന ഒരു പ്രൊവിഷനും കൂടി അവിടെ കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മൾ വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ തിരിച്ച് എത്തി നിൽക്കുകയാണ്. നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു മുറ്റം ഫ്രണ്ട് ഭാഗത്ത് കിട്ടുന്നുണ്ട്. കാരണം 5.5 സെന്റ് സ്ഥലം ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ ഏരിയയിലും നമുക്ക് സ്പേസ് കിട്ടുന്ന രീതിയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന 5.5 സെന്റ് സ്ഥലത്ത് 2600 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു വീടാണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരു വില്ല പ്രൊജക്ട് മോഡൽ ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ഒരു വീടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വണ്ടി ഈസി ആയിട്ട് നമുക്ക് കാറെല്ലാം ഈസി ആയിട്ട് ആക്സസ് ചെയ്യാവുന്ന രീതിയിലുള്ള റോഡുകളും കാർ പോർച്ചുകളും നമുക്ക് കാണാം. വണ്ടി ഈസി ആയിട്ട് പുറത്തേക്ക് ഇറക്കാനും തിരിക്കാനൊക്കെ ഈസി ആയിട്ട് പറ്റും. കാരണം അത്രയും വീതിയുള്ള റോഡാണ് മുൻഭാഗത്തായിട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നേരെ സിറ്റ് ഔട്ടിലാണ് എത്തി നിൽക്കുന്നത്. 2-3 ചെയർ ഇട്ട് ഇരിക്കാവുന്നൊരു സ്പേസ് കിട്ടുന്നുണ്ട്. 2 സൈഡിലേക്കും തുറക്കാവുന്ന രീതിയിലുള്ള ഡോറ് കാണാം. അതിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ്. മഹാഗണിയിലാണ് അത് ചെയ്തിട്ടുള്ളത്. ചട്ടങ്ങളെല്ലാം ആഞ്ഞിലിയിലുമാണ്. അങ്ങനെ ഡോറ് തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ വലിപ്പമുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാളിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഗസ്റ്റ് ലിവിംഗ് ഹാളിൽ നമുക്ക് ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. മുകളിലെല്ലാം സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാളിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിവിശാലമായ ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാളാണ്. TV യൂണിറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെല്ലാം വാൾപേപ്പറിൽ കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട്. ഫ്ലോറ് ടൈല് ഐവറി കളറിൽ വരുന്ന ടൈലിൽ ചെറിയൊരു ഗ്രേ കളർ ഡിസൈനോടുകൂടി വരുന്ന 4x2 അളവിൽ വരുന്ന വെട്രിഫൈഡ് ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെയെല്ലാം ചെറിയ ചെറിയ ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. മൾട്ടി വുഡിലാണ് അതെല്ലാം ചെയ്തിട്ടുള്ളത്. ഇൻഡോർ പ്ലാന്റുകൾ വെക്കാനുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് പോകുമ്പോൾ അവിടെയും നമുക്ക് ചെറിയ ഡിസൈൻ എല്ലാം കാണാം. ആ ഒരു ഭിത്തിയിലെല്ലാം വാൾപേപ്പർ ചെയ്തിട്ടുണ്ട്. വലിപ്പമുള്ള ഒരു ഡൈനിങ് ഹാളിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത്. നമുക്ക് 10 ചെയർ ഇട്ടിരിക്കാവുന്ന ടേബിളോ അതിൽ കൂടുതൽ ഇടാവുന്ന ഒരു സ്പേസ് നമുക്ക് ഈ ഡൈനിങ് ടേബിൾ ഏരിയയിൽ കിട്ടുന്നുണ്ട്. കാരണം 2600 സ്ക്വയർ ഫീറ്റ് വരുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ ഏരിയയിലേക്കും കൂടുതൽ സ്പേസ് കൊടുത്തിട്ട് തന്നെയാണ് ഈ വീട് പണിതിട്ടുള്ളത്. മനോഹരമായ സീലിംഗ് വർക്കുകളും
മറ്റുള്ള ഡിസൈനെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. നമുക്ക് കാണാം വലിയ വലിപ്പമുള്ള ഫ്രഞ്ച് പാളി വിൻഡോസാണ് കൊടുത്തിട്ടുള്ളത് എല്ലാ സ്ഥലത്തും. അതുകൊണ്ട് തന്നെ നമുക്ക് നാച്ചുറൽ ലൈറ്റ് കൂടുതലായിട്ട് ലഭിക്കുന്ന രീതിയിലാണ്. സ്റ്റെയറിൻ്റെ ഒരു കോർണറിൽ ഒതുങ്ങിയിരിക്കുന്ന രീതിയിൽ വാഷ് ബേസിൻ യൂണിറ്റ് കാണാം. അതിൻ്റെ അടിയിലെല്ലാം ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വരാനുണ്ട്. നല്ലൊരു ഭംഗിയുള്ള ഡിസൈനോട് കൂടി ഇൻറ്റീരിയർ എല്ലാം ചെയ്തിട്ടുള്ളൊരു വീടാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് കിച്ചണിലേക്ക് ആണ് പോകേണ്ടത്. കിച്ചണിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. വലിപ്പമുള്ള നല്ല നീളത്തിലുള്ള ഒരു കിച്ചണിലാണ് എത്തി നിൽക്കുന്നത്. മനോഹരമായ വർക്ക് ഏരിയ സ്പേസും അവിടെ കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയ കിച്ചൺ ഒരു ഓപ്പൺ മോഡലാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അടപ്പ് കത്തിക്കുന്ന ഒരു ഏരിയ നമുക്ക് കാണാം. കിഴക്ക് ഭാഗത്തേക്ക് ദർശനം വരുന്ന രീതിയിലാണ് അത് കൊടുത്തിട്ടുള്ളത്. അവിടെ ചിമ്മിനിയും ഹോബും കൊടുത്തിട്ടുണ്ട്. ഗ്രേ കളറ് വരുന്ന മൾട്ടിവുഡിൽ തന്നെ ചെയ്തിട്ടുള്ള കബോർഡ് വർക്കാണ്. ഗ്രേ ലാമിനേറ്റ് ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ളൊരു കബോർഡ് വർക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നല്ല ഭംഗിയുള്ള രീതിയിൽ തന്നെയാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് കിച്ചണിൽ വർക്ക് ഏരിയയും കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അഡീഷണലായിട്ട് നമുക്കത് എടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇനി അഡീഷണൽ നമുക്ക് പുറത്തേക്ക് ഒരു ഷീറ്റ് ഇട്ട് എടുക്കണമെങ്കിലുള്ള പ്രൊവിഷൻ അവിടെയുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇനി നമുക്ക് താഴെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത്. മുകളിൽ രണ്ട് ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി വരുന്നുണ്ട്. നമുക്കിനി താഴത്തെ ബെഡ്റൂമുകളിലേക്ക് പോയി നോക്കാം. രണ്ട് ബെഡ്റൂം ഈ ഒരു സൈഡിലായിട്ട്, ഒരു ബെഡ്റൂം ഈ ഒരു കോർണറിലായിട്ടാണ് വരുന്നത്. ബെഡ്റൂമിൻ്റെ അളവ് വരുന്നത് 15 അടി നീളവും 11.5 അടി വീതിയും വരുന്ന വലിപ്പമുള്ള ഒരു ബെഡ്റൂമിൽ വന്ന് നമ്മൾ എത്തി നിൽക്കുകയാണ്. മൾട്ടിവുഡിൽ ചെയ്ത കബോർഡ് വർക്കുകളും മനോഹരമായ ഭിത്തിയിലേക്ക് ഇറങ്ങിയിരിക്കുന്ന രീതിയിലുള്ള സീലിംഗ് വർക്കുകളും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂം കാണാം. വലിപ്പമുള്ള ഒരു ബാത്റൂമും ഈ ബെഡ്റൂമിന് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ ഒതുങ്ങിയിരിക്കുന്ന രീതിയിലാണ് ബാത്റൂം ചെയ്തിട്ടുള്ളത്. ജാഗോറിൻ്റെ ഫിറ്റിംഗ്സും സാനിറ്ററീസും മാത്രം ഉപയോഗിച്ച് പണിതിട്ടുള്ള ഒരു ബാത്റൂമിലാണ് എത്തി നിൽക്കുന്നത്. അതിവിശാലമായ ഗ്ലോസി ഡിസൈനോടുകൂടി വരുന്ന ടൈലാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. കൺസീൽഡ് ക്ലോസറ്റാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായ ബ്രാൻഡഡ് ഫിറ്റിംഗ്സും സാനിറ്ററീസും മാത്രം ഉപയോഗിച്ച് നല്ല ക്വാളിറ്റിയിൽ ചെയ്തിട്ടുള്ള ഒരു വീടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്ലഡ് ബാധിക്കാത്തൊരു ഏരിയയാണ്. കിണർ വെള്ളം കിട്ടുന്നൊരു ഏരിയയാണ്. പൈപ്പ് ലൈൻ കണക്ഷനുണ്ട്. രണ്ട് വലിയ വണ്ടി പാർക്ക് ചെയ്യാം. അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉള്ളൊരു വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിൽ നമ്മൾ എത്തിച്ചേർന്ന് നിൽക്കുകയാണ്. ഈ ഒരു ബെഡ്റൂമിൻ്റെ അളവ് വരുന്നത് 13 അടി നീളവും 12 അടി വീതിയും വരുന്ന ഒരു ബെഡ്റൂമിൽ സീലിംഗ് വർക്കുകൾ കാണാം. കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ 3 പാളിയുടെ വിൻഡോ എല്ലാം കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നാച്ചുറൽ ലൈറ്റ് കൂടുതലായിട്ട് ലഭിക്കുന്ന ഒരു ബെഡ്റൂമിലാണ് നിൽക്കുന്നത്. അതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അവിടെയും നമുക്ക് കാണാം. കൺസീൽഡ് ജാഗോറിൻ്റെ ക്ലോസറ്റാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഗ്ലോസി ഫിനിഷിങ്ങിൽ വരുന്ന ടൈല് അവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും നമുക്കവിടെ ജാഗോർ തന്നെ കാണാം. നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ വീട് പണിതിട്ടുള്ളത്. ഇനി നമുക്ക് മുകളിലെ ഫ്ലോറിലേക്ക് പോകാം. സ്റ്റെയർ കൊടുത്തിട്ടുള്ളത് സിംഗിൾ പീസ് സ്റ്റെയറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗി കിട്ടുന്ന രീതിയിൽ തന്നെയാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മാറ്റ് ഫിനിഷിങ്ങിൽ വരുന്ന ഉഡൻ ഡിസൈനോട് കൂടിയിട്ടുള്ള ടൈല് കൊടുത്ത് അത് കുറച്ചുകൂടി ഭംഗിയാക്കിയിട്ടുണ്ട്. ടഫം ഗ്ലാസ്സിൽ ചെയ്തിട്ടുള്ള ഒരു ഹാൻഡിൽ കാണാം. ഉഡൻ ഫിനിഷിങ്ങിൽ ടോപ്പും അതിന് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റെയർ കയറി മുകളിലേക്ക് കയറുമ്പോൾ ഫസ്റ്റ് ഒരു ലാൻഡിങ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ തീരെ ഹൈറ്റ് കുറച്ചിട്ടുള്ള രീതിയിൽ സ്റ്റെപ്പിൻ്റെ എണ്ണം കൂട്ടിയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രായമുള്ളവർക്ക് ഈസി ആയിട്ട് നമുക്ക് മുകളിലേക്ക് കയറാൻ പറ്റുന്ന രീതിയിലാണ് സ്റ്റെയർ റൂം കൊടുത്തിട്ടുള്ളത്. അങ്ങനെ സ്റ്റെയർ കയറി മുകളിലെത്തുമ്പോൾ വലിപ്പമുള്ള ഒരു ഹോളിലാണ് ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത്. സ്റ്റെയറിൻ്റെ ഭംഗി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വലിപ്പമുള്ള ഈ ഒരു ഹോളിൽ നമുക്ക് കാണാം ടി വി യൂണിറ്റും സ്റ്റഡി യൂണിറ്റും എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഒരു ഹോളിൽ ഇപ്പോൾ എത്തിച്ചേർന്ന് നിൽക്കുകയാണ്. ഹോളിൻ്റെ മുകളിലെല്ലാം സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും പറകോളയും വിൻഡോസും എല്ലാം കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നാച്ചുറൽ ലൈറ്റ് കൂടുതലായിട്ട് ലഭിക്കുന്ന ഒരു ഹോളിലാണ് ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത്. നമുക്ക് മുകളിലായിട്ട് 2 ബെഡ്റൂമാണ് വരുന്നത്. നമ്മൾ 1-ാമത്തെ ബെഡ്റൂമിൽ എത്തിച്ചേർന്ന് നിൽക്കുകയാണ്. ഇതൊരു 15 അടി നീളവും 12 അടി വീതിയും വരുന്ന വലിപ്പമുള്ള ഒരു ബെഡ്റൂമിലാണ് ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത്.
വലിപ്പമുള്ള ഈ ബെഡ്റൂമിൽ നമുക്ക് ഒരു ഡ്രസ്സിങ് യൂണിറ്റ് അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ മിററെല്ലാം സെറ്റ് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. നേരെ കാണുന്നതാണ് ബാത്റൂം വരുന്നത്. ഇവിടെയും ഗ്ലോസി ഫിനിഷിങ്ങിൽ വരുന്ന ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ക്ലോസറ്റ് സെറയുടെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം നമുക്ക് ജാഗോർ കാണാൻ കഴിയുന്നുണ്ട്. ഇനി മുകളിൽ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് ഇനി പോകാം. രണ്ട് ബെഡ്റൂമാണ് മുകളിൽ വരുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു സൈഡിലായിട്ടാണ്. ഈ ഒരു ബെഡ്റൂമിൻ്റെ ലെങ്ത് വരുന്നത് 16 അടി നീളവും 12 അടി വീതിയും വരുന്ന മനോഹരമായ ഒരു ബെഡ്റൂമിലാണ് നമ്മൾ ഇപ്പോൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിനും സീലിംഗ് വർക്കുകളും കബോർഡ് വർക്കുകളും എല്ലാം ചെയ്ത് ഭംഗിയാക്കിയിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൻ്റെ ബാത്റൂം ഈ ഒരു സൈഡിലായിട്ട് വരുന്നത്. ഇതിനും ഗ്ലോസി ഫിനിഷിങ്ങിൽ വരുന്ന ഗ്രേ കളർ ടൈലാണ് കൊടുത്തിട്ടുള്ളത്. നല്ല മനോഹരമായ സ്റ്റാൻഡേർഡ് രീതിയിൽ തന്നെയാണ് എല്ലാ ബാത്റൂമിൻ്റെയും ടൈലുകൾ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാൽക്കണി ഏരിയയും യൂട്ടിലിറ്റി ഏരിയയും കാണാം. വലിപ്പമുള്ള ഒരു ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയും ഇതിന് കൊടുത്തിട്ടുണ്ട്. നല്ല ഡിസൈനോട് കൂടി തന്നെ ചെയ്തിട്ടുള്ള ബാൽക്കണി ഏരിയ കാണാം. 8-ോ 10-ോ ചെയറിട്ട് ഇരിക്കാവുന്ന ഒരു പ്രൊവിഷൻ അവിടെ കിട്ടുന്നുണ്ട്. വലിപ്പമുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയയും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമുക്കിനി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാനൊന്ന് പറയാം. 5.5 സെൻറ് സ്ഥലത്ത് 2,600 സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന 4 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡോടുകൂടി വരുന്ന കാക്കനാട് കുഴിയേൽപ്പടിയിൽ വരുന്ന ഈ വീടിന് ചോദിക്കുന്ന റേറ്റ് 97 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിളാണ്. ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാനും ഈ വീട് പർച്ചേസ് ചെയ്യുന്നതിനും ഇതുപോലുള്ള വീടുകൾ നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ വീട് വിൽപ്പനയ്ക്കുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവറി വൺ.